കൊല്ലം മയ്യനാട് ഐടിക്ക് സമീപം കാട് മൂടുന്നു. ഇതുമൂലം ഇഴജന്തുക്കളുടെ ഉൾപ്പെടെ ശല്യം വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ്. റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഐടിഐ പ്രവർത്തിക്കുന്നത്. മയ്യനാട് ഗവൺമെന്റ് ഐടിഐയുടെ ഭാഗങ്ങളാണ് കാട് മൂടുന്നത്. മയ്യനാട് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഗവൺമെന്റ് ഐടിഐ പ്രവർത്തിക്കുന്നത്. ഐടിഐയുടെ പിൻഭാഗത്ത് പൂർണ്ണമായും കുറ്റിക്കാടുകൾ പടർന്ന് പന്തലിച്ച നിലയിലാണ്. ഇവിടെ നിന്നും വള്ളിപ്പടർപ്പുകൾ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലേക്കും മൂന്നാം നിലയിലേക്കും പടരുന്ന സ്ഥിതിയാണ്. സമീപത്തെ കിണറാകട്ടെ വള്ളിപ്പടർപ്പുകളാൽ മൂടപ്പെട്ട് കിടക്കുന്നു. ഇതുമൂലം കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇഴജന്തുക്കളുടെ ഉൾപ്പെടെ ശല്യം വർദ്ധിക്കാനുള്ള സാഹചര്യവുമുണ്ട്. ഈ സാഹചര്യത്തിൽ കുറ്റിക്കാടുകൾ വെട്ടിനീക്കണം എന്ന ആവശ്യം ശക്തമാണ്. വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിക്കുന്നുമുണ്ട്. നിരവധി വിദ്യാർത്ഥികളാണ് ഐടിഐയിൽ പഠിക്കുന്നത്. ഇവർക്കാകട്ടെ ഭയപ്പാടോടുകൂടി മാത്രമേ ഇപ്പോൾ ഐടിഐയുടെ പരിസരങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നുള്ളൂ. മയ്യനാട് പടയമൂക്ക് ജംഗ്ഷനിലെ ഗവൺമെന്റ് ഐടിഐ കുറെ പിള്ളേർ പഠിക്കുന്ന ഒരു ഐടിഐ ആണ്. ഇതിന് മൊത്തം കാട് പിടിച്ച് കിടക്കുക, മൊത്തം കാട് അവിടെ ഒരു കിണറുണ്ട്. ഈ വെള്ളമാണ് ഇവിടുത്തെ പഠിക്കുന്ന കുട്ടികളെ കുടിക്കുന്നത്. ഇതിന് അധികൃത ആരെങ്കിലും ഇതിനോട് നടപടി എടുത്തില്ലെങ്കിൽ ജനക്ക് ഇവിടെ കാടും പിടിച്ച് പിള്ളേർ പല അസുഖം വന്ന് പ്രശ്നമായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.